ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ക്വാർട്ടർ 4-ാമത്തെ ലെസൺ സ്റ്റഡിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടർ മുഴുവനും നാം പഠിക്കുന്ന പാഠങ്ങളെന്ന് പറയുന്നത് വൻ വിവാദം എന്ന തലക്കെട്ടോടുകൂടിയ പാഠഭാഗങ്ങളാണ്. മനുഷ്യഹൃദയങ്ങളിൽ കുടികൊള്ളുന്നതായ ചില സംശയങ്ങളും അതിൻ്റെ നിവാരണങ്ങളും ദൈവത്തിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് തരുന്ന പാഠങ്ങളും എന്നാൽ അതിനെ വിരുദ്ധമായി പ്രഖ്യാപിക്കുന്നതായ സാത്താൻ്റെ തന്ത്രങ്ങളൊക്കെയും നാം ഈ ക്വാർട്ടർ മുഴുവനും പഠിക്കുമ്പോൾ ഇന്നത്തെ പാഠം നമുക്ക് തരുന്നതായ ചില നിർണായകമായ വെളിപ്പെടുത്തലുകളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നതായ ഒരു കൂട്ടം ജനത്തെയാണ് ഇന്നത്തെ പാഠത്തിലൂടെ നാം പരിചയപ്പെടുത്തുന്നത്. ഇത് സ്മിർണ സഭയുടെ കാലഘട്ടത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്നതായ പാഠഭാഗങ്ങളാണ് എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാ കാലത്തും സത്യത്തിന് വേണ്ടി സത്യത്തിൻ്റെ നാഥൻ്റെ കൂടെ യാത്ര ചെയ്ത് നമ്മെ കാണിച്ചിരിക്കുന്നതായ പാഠങ്ങൾ നാം പഠിക്കുമ്പോൾ ഈ കാലത്ത് അസത്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ സത്യ അന്വേഷികളായി സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാൻ വിളിക്കപ്പെട്ടവരായി മുദ്രയിടപ്പെട്ടവരായി വേർതിരിക്കപ്പെട്ടവരായി തനിച്ചു പാർക്കുന്ന ഒരനുഭവത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മെ സൂക്ഷിക്കേണ്ടതായ ദൈവത്തിൻ്റെ പദ്ധതിയോട് അനുരഞ്ജനപ്പെടുവാൻ തക്കവണ്ണം ഈ പാഠങ്ങൾ നമ്മെ വാസ്തവമായി സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ മനഃപാഠവാക്യം ഇപ്രകാരം പറയുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 3:14-15 വാക്യങ്ങളെ ആധാരമാക്കി കർത്താവായ യേശു ക്രിസ്തു ജനത്തിന് കൊടുക്കുന്നതായ ഒരു ദൂതാണ് ഇവിടെ മനഃപാഠവാക്യമായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതായത് സത്യം അതെന്നായാലും നിലനിൽക്കും, പക്ഷെ സത്യത്തിൻ്റെ പക്ഷത്ത് പലപ്പോഴും വലിയ ഭീഷണികളും പരിഹാസങ്ങളും അഴിച്ചുവിട്ടുകൊണ്ട് സാത്താൻ വളരെ തന്ത്രപൂർവം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച വേദപുസ്തകത്തിലുടനീളം നമുക്ക് ആദ്യോടന്തം കാണുവാൻ തക്കവണ്ണം കഴിയും. ഇന്നത്തെ തുർക്കി ആധുനിക തുർക്കിയുടെ ഒരു കടൽ തീരമാണ് ഇസ്മീർ എന്ന് പറയുന്നതായ ഒരു സ്ഥലം. ഈ സ്ഥലം വേദപുസ്തകത്തിൽ സ്മിർണ എന്ന ആ പട്ടണത്തെയാണ്, പ്രാചീന സ്മിർണയുടെ സ്ഥാനത്താണ് ഇന്ന് ഇസ്മീർ എന്ന് പറയുന്നതായ ആ പട്ടണം തുർക്കിയിൽ സ്ഥിതി ചെയ്യുന്നത്. ആ സ്മിർണയെക്കുറിച്ച് പുരാതന നഗരമായ ഈ സ്മിർണ നൂറ്റാണ്ടുകളുടെ അവസാനത്തിൽ വളരെ അഭിവൃദ്ധി പ്രാപിച്ചതായ 1-2 നൂറ്റാണ്ടുകളിൽ വളരെ അഭിവൃദ്ധി പ്രാപിച്ചതായ ഒരു നഗരമായിരുന്നു സ്മിർണ എന്ന് പറയുന്നതായ നഗരം. എന്നാൽ ഈ സ്മിർണയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു സഭയുടെ പേരായിട്ടാണ് നാം കാണുന്നത്. അവിടെ വർഷത്തിൽ ഒരിക്കൽ വലിയ പൗരാവലിയുടെ ഒരു കൂട്ടായ്മയുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ തക്കവണ്ണം വളരെ വലിയ ഒരു പൗരാവലി കൂടാറുണ്ട്. എന്നാൽ 2-ാം നൂറ്റാണ്ട് ഒക്കെ ആയപ്പോഴത്തേന് ക്രിസ്തീയ സഭ വളരെ ശക്തി പ്രാപിച്ച ഘട്ടത്തിൽ ഒരുപാട് ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരുന്നതായ ഒരനുഭവം ഗവൺമെൻറ്റിന് മനസ്സിലായി. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പം ഈ ക്രിസ്ത്യാനിത്വമാണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലാക്കി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം അത് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ അന്നത്തെ സഭാ നേതാവായിരുന്ന പോളികാർപ്പിനെ ആ ഗവൺമെൻറ് പിടിക്കുകയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിൻ്റെ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞാൽ നിനക്കിപ്പം രക്ഷപ്പെടാം. എന്നാൽ അദ്ദേഹം തൻ്റെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നതായ ആ വചനം എല്ലാ കാലത്തുമുള്ള സത്യ അന്വേഷകരുടെയും സത്യത്തെ സ്നേഹിക്കുന്നവർക്കുമുള്ള വലിയ ഒരു പ്രചോദനമായ ഒരു വചനമായിരുന്നു. 86 വർഷങ്ങളായിട്ട് എന്നെ ഇത്രമാത്രം സ്നേഹിച്ച ഞാൻ സേവിച്ച് നിൽക്കുന്നതായ ആ കർത്താവിനെ തള്ളി പറഞ്ഞുകൊണ്ടൊരു ജീവിതം ഇനി എനിക്ക് ആവശ്യമില്ല. എന്നെ രക്ഷിച്ച് എന്നെ വഴി നടത്തി എന്നെ സ്നേഹിച്ച് പരിപാലിച്ച എൻ്റെ നാഥനെ ഒരിക്കലും ഞാൻ തള്ളി പറയുകയില്ല എന്ന് പറഞ്ഞ്
എങ്ങനെ ഞാൻ തള്ളിപ്പറയും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണം വരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ ചരിത്രത്തിൽ, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അനേകം രക്തസാക്ഷികൾ ഈ സമയത്ത് ഉണ്ടാകുകയുണ്ടായി. എന്നാൽ അവരുടെ ഓരോ തുള്ളി രക്തവും അനേകം വ്യക്തികളുടെ ക്രിസ്തുവിങ്കിലേക്കുള്ള നടത്തിപ്പിനും ആധുനിക നവോത്ഥാന പരിഷ്കർത്താക്കളുടെ നിലനിൽപ്പിനും അവരുടെ ചുവടുവെപ്പിനും അവർക്ക് മറ്റുള്ളവർക്ക് ആഹ്വാനം കൊടുക്കുന്നതിനൊക്കെ കാരണമായി തീർന്നു എന്ന് സഭാചരിത്രം വളരെ വ്യക്തമാക്കി തരുന്നതായ ഭാഗമാണ് നാം ഈ ആഴ്ച പഠിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തിങ്കളാഴ്ചത്തെ ഞായറാഴ്ചത്തെ പാഠത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടും വിജയിച്ചതായ സഭയായിരുന്നു നാം കാണുന്നതായ ഈ ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ സഭയുടെ നിലപാടെന്ന് പറയുന്നത്, സത്യത്തിന് വേണ്ടി നിലകൊണ്ടവരുടെ നിലപാടെന്ന് പറയുന്നത്, പീഡിപ്പിക്കപ്പെടും തോറും അവരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് കൂടിക്കൂടി വരുന്നതായ ഒരനുഭവമായിരുന്നു. ദൈവജനം പീഡിപ്പിക്കപ്പെടും തോറും അവരുടെ ആ സത്യത്തിന് വേണ്ടിയുള്ള ദാഹം, അത് പ്രചരിപ്പിക്കാനുള്ള തീഷ്ണത, അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതായ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാൻ കഴിയും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 23-25 വരെയുള്ള ഭാഗത്ത് ദാനിയേൽ പ്രവാചകൻ ഒരു ദർശനത്തിലൂടെ നമുക്കൊരു ഒരു ഭാവി കാലത്തുള്ള ദൈവജനത്തിന് ഒരു വലിയ മുന്നറിയിപ്പും ദൂതം നൽകുന്നുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ളതായ ഭാഗത്ത് ഇപ്രകാരം വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അവൻ പറഞ്ഞ് 4-ാമത്തെ മൃഗം ഭൂമിയിൽ 4-ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ, അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാർ, അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേക്കും. അവൻ മുമ്പിലത്തെവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നുകൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടക്കും. പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാടമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതനായ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് നമസ്കരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ, 3-ാമത്തെ പാഠത്തിൽ നാം കാണുകയുണ്ടായി സാത്താൻ്റെ കള്ളത്തരങ്ങളും ക്രിസ്തുവിലുള്ളതായ സത്യവും നാം മനസ്സിലാക്കി. സത്യത്തിൻ്റെ നാഥൻ സംസാരിക്കുമ്പോൾ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് തൻ്റെ വിശുദ്ധന്മാരായിട്ട് വേർതിരിക്കപ്പെടുന്നവരുടെ വായിൽ ഭോഷ്കില്ല എന്ന് വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമാക്കുമ്പോൾ ഇവിടെ ദാനിയേൽ പ്രവാചകൻ പറയുകയാണ്, 4-ാമത് ഉത്ഭവിക്കുന്നതായ മൃഗം, അതിന് പേര് പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മൃഗമായിരുന്നു ദാനിയേൽ പ്രവാചകൻ്റെ ദർശനത്തിൽ അദ്ദേഹം കണ്ടത്. ഘോരവും ഭയങ്കരവുമായ മൃഗം, 10 കൊമ്പുള്ളതായ മൃഗം. എന്നാൽ ആ 10 കൊമ്പിൽ ഒരു കൊമ്പ് മുളച്ചു വന്നപ്പോൾ 3 കൊമ്പുകളെ വീഴിക്കുന്നതും വ്യത്യാസമുള്ളതും പല കാര്യങ്ങൾ ദൈവജനത്തിനെതിരായിട്ട് ചെയ്യുന്നതുമായ ആ കൊമ്പിൻ്റെ ആധിപത്യവും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം ദർശനത്തിൽ കണ്ടതായ ദാനിയേല് തൻ്റെ വിശുദ്ധന്മാർക്ക് മുന്നറിയിപ്പ്, നല്ല ഒരു ആശ്വാസം നൽകുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് നിത്യരാജ്യത്വം സ്ഥാപിക്കപ്പെടും എന്നുള്ളതാണ്. ഈ ചരിത്രം നാം പഠിക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നു എന്ന് പ്രിയപ്പെട്ട ദൈവജനം അറിയേണ്ടതായിട്ടുണ്ട്. 10 രാജാക്കന്മാരുടെ കാലം അത് കഴിഞ്ഞു. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം നിത്യരാജ്യത്വത്തിൻ്റെ പടിവാതുക്കൽ എത്തി നിൽക്കുവാൻ തക്കവണ്ണം വളരെ വാഞ്ചയോടും പ്രത്യാശയോടും പ്രാർത്ഥനയോടുമായിരിക്കാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നടന്നടുക്കുകയാണ്. ഇവിടെ ദൈവജനത്തിൻ്റെ ആ വിശ്വസ്തതയും സത്യത്തോടുള്ളതായ വാഞ്ചയും എത്രമാത്രം വിശ്വാസത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ദാനിയേൽ പ്രവാചകൻ്റെ ആ വചനത്തിലൂടെ നമുക്ക് തരുന്ന വലിയൊരു പ്രത്യാശ കേന്ദ്രമാണ്. അന്ത്യം വരെ മുടിച്ച് നശിപ്പിക്കുന്നതായ ആ നിത്യരാജ്യത്വത്തിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തൻ്റെ വിശുദ്ധന്മാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളതായ നിത്യ സന്തോഷത്തിലേക്ക്
പ്രവേശിപ്പിക്കും എന്നുള്ളതായ വലിയ വാക്തത്വമാണ് ആ ദർശന ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കള്ളത്തരങ്ങൾ മുഴുവനായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവരുന്നതായ ശത്രുവിൻ്റെ സകല ശക്തിയെയും തകർക്കുന്നതായ ഒരു ദിവസം അത് ഇതാ സമാഗതമാകുവാൻ തക്കവണ്ണം പോവുകയാണ്. നാം വീണ്ടും വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം അവിടുത്തെ വചനത്തോടും കർത്താവിനോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ടേയിരിക്കണം. മാറ്റമില്ലാത്ത അവിടുത്തെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം. സാത്താൻ രോക്ഷാകുലനായി അലറുന്ന സിംഹം പോലെ അനേകം കള്ളത്തരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കർത്താവിൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ, വചനത്തിൻ്റെ ശക്തി കെടുത്തിക്കളയുന്നതായ രീതിയിൽ അതിനെ തകർക്കുവാൻ തക്കവണ്ണം ഇന്ന് ആഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് തരുന്നത്, കർത്താവ് മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഭൂരിപക്ഷം ജനങ്ങളുടെ ഇടയിൽ നമ്മെ വിശ്വാസിയായി വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിൻ്റെ ആ സത്യത്തിൻ്റെ സാക്ഷികളായി പീഡിപ്പിക്കപ്പെടുന്തോറും ദൈവജനം ശക്തിപ്പെട്ടതുപോലെ നാമും ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തി കണ്ടെത്തേണ്ടതായ ആവശ്യമുണ്ട്. അവിടെ ദാനിയേൽ പ്രവാചകനും വെളിപാട് പുസ്തകത്തിലും പറയുന്നത് ഇവിടെ കുറച്ച് നാൾ ആ സഭ പീഡിപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം അവന് ഏൽപ്പിച്ചു കൊടുക്കും, ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് കാലം, കാലങ്ങൾ, കാലാംശം, അതും ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്നുള്ളതായ വെളിപാട് പുസ്തകത്തിലെ പ്രവചനങ്ങളും നാം കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം സാരാംശം എന്ന് പറയുന്നത് ഒരു ദിവസം, ഒരു വർഷം എന്നുള്ള പ്രവചന അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതായ സമയത്തെക്കുറിച്ച് ദൈവജനത്തിന് പ്രവചനത്തിലൂടെ ആലോചന തരുന്നതായ ഒരു അനുഭവമാണ്. ഈ കാലങ്ങളെ യോഹന്നാൻ വിശേഷിപ്പിക്കുന്നത് ഒരു കാലം, ഇരുകാലം, അരക്കാലം എന്നുള്ളതാണ്. 12:14 വെളിപാട് 12:14 വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം സ്ത്രീയോടാണ് സഭയെ രൂപപ്പെടുത്തി ഉപമിച്ച് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ എന്നാണ് വെളിപാട് പുസ്തകത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ സഭ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നതായ സ്ത്രീ, അത് ദൈവത്തിൻ്റെ വിശുദ്ധ സഭയാണ്. എന്നാൽ ഈ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി പർവ്വതങ്ങളിലേക്ക് ഗഹ്വരങ്ങളിലേക്ക് അവർ പ്രാണരക്ഷാ അർത്ഥം ഓടി ഒളിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിക്കുക മാത്രമല്ല, അത് തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയതായ വിശുദ്ധ വചനങ്ങൾ ആ ജനത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം അവർ കച്ചവടക്കാരുടെ വേഷം സ്വീകരിക്കുകയും മറ്റും ആ ഭിക്ഷക്കാരുടെ വേഷം സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത് അവരെന്ത് ചെയ്തു, ദൈവത്തിൻ്റെ വചനം പ്രചരിപ്പിച്ച് അവരെയാണ് വാൾഡൻസീസുകളെന്ന് ദൈവത്തിൻ്റെ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാൾഡൻസീസുകൾ അവർ ഒരിടത്ത് അടങ്ങിയിരിക്കുകയല്ല ചെയ്തത്, അവരുടെ കയ്യിൽ കിട്ടിയ ദൈവവചനം തുണ്ട് പേപ്പറുകളിലായിട്ട് അവരത് വിവർത്തനം ചെയ്ത് ആ ജനത്തിന് കൊടുത്ത് ആ ദൈവത്തിൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തുവാൻ അവർ ശ്രമിച്ചതായിട്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്. 3 ഗോത്രം ങ്ങളെ വീഴ്ച കളഞ്ഞത്, 3 കൊമ്പ് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ വിസി ഗോത്സ്, വാൾഡൻ വാണ്ടൽസ്, ഓസ്ട്രോഗോത്ത്, ഇങ്ങനെ 3 ഗോത്രങ്ങളെയാണ് ഈ ചെറിയ കൊമ്പിൻ്റെ ഉയർച്ചയോടുകൂടി ഇല്ലാതെ ആയിത്തീർന്നത് എന്ന് ചരിത്രം പറയുമ്പോൾ, ആ ചെറിയ കൊമ്പ് അത്യുന്നതിന് വിരോധമായിട്ട് വമ്പ് പറഞ്ഞു, അത്യുന്നതിൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളഞ്ഞ്, സമയത്തെയും നിയമത്തെയും മാറ്റിമറിച്ചതായ ആ ശക്തി പിന്നീട് തകർക്കപ്പെടുന്നതായ, ഒന്നുമല്ലാതായിത്തീരുന്നതായ ഒരു കാര്യം 1798 നെപ്പോളിയൻ എന്ന് പറയുന്ന ജനറല് അദ്ദേഹം എന്ത് ചെയ്തു, അന്നത്തെ പോപ്പായിരുന്ന ആ പോപ്പിനെ എന്ത് ചെയ്തു, ബന്ധനസ്ഥനാക്കി കാരാഗ്രഹത്തിലാക്കി. അദ്ദേഹം കാരാഗ്രഹത്തിൽ വെച്ച് മരിക്കുന്ന ഒരു അനുഭവമുണ്ടായി. ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴ് ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പിന്നീട് എന്ത് ചെയ്യുകയാണ്, ഈ
പിന്നീട് വീണ്ടും ഈ മൃഗത്തെ കണ്ട് ലോകം അതിശയിച്ചു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമാക്കുമ്പോൾ, അതിനുശേഷം ഒരു ഉയർച്ച ഈ ശത്രു ശക്തിക്ക് നൽകിക്കൊണ്ട് അത് സകല ജനത്തെയും തെറ്റിച്ചു കളയുന്ന ഒരു എതിർശക്തിയായി രൂപപ്പെടുകയും, ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുകയും ദൈവവചനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം വളരെ ശക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയായി രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് നമ്മളുടെ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. കർത്താവിൻ്റെ വചനം പറയുന്നത് 6 ദിവസം കൊണ്ട് അക്ഷരീക ദിവസം കൊണ്ട് ദൈവം സകല ചരാചരത്തെയും തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഈ ശക്തി പറയുന്നത് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് ഇന്ന് ശക്തിയുക്തം അവരെ എതിർത്ത് സൃഷ്ടിപ്പിനെ വിസ്മരിച്ചു കളയുന്നതായ ഒരു ശക്തിയായി അവർ ലോകത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പീഡിപ്പിക്കപ്പെടുവാൻ അനേക വിശുദ്ധന്മാർ തങ്ങളുടെ ജീവനെ ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്മിർണ എന്ന് പറഞ്ഞാൽ സൗരഭ്യ വാസന എന്നാണ്. ആ സൗരഭ്യ വാസന എങ്ങനെയാണ് ഉണ്ടായത്? തൻ്റെ വിശുദ്ധന്മാരുടെ രക്തസാക്ഷിത്വത്തിലൂടെ സഭ സൗരഭ്യ വാസനയുള്ളതായി ലോകമെങ്ങും അറിയപ്പെടുന്നതായി, അവരുടെ സാക്ഷ്യം അത്ര ശക്തമായി തീർന്നത് നമുക്ക് സഭാചരിത്രത്തിലും വെളിപാട് പുസ്തകത്തിൽ സഭയ്ക്കുള്ള ആലോചനയിലൊക്കെയും മനസ്സിലാക്കുവാൻ തക്ക വണ്ണം കഴിയും. ദൈവത്തിൻ്റെ ജനം അന്ത്യകാലത്ത് വളരെയേറെ സത്യത്തിൻ്റെ പക്ഷത്ത് എത്ര പേരുണ്ടെന്ന് ഒരു വലിയ ഒരു ചോദ്യം കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നവർക്ക് ഈ ലോകത്തിൽ നിന്ന് ശത്രു പീഡനങ്ങളും പരിഹാസങ്ങളും ചമ്മട്ടി അടി ഉറക്കവളപ്പ് പരിതാപം പട്ടിണി ഇതൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാർ അനുഭവിച്ചതുപോലെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇപ്രകാരമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഒരു ആഹ്വാനവും. അപ്പോഴും നമ്മൾ എവിടെയാണ്? നാം ആരുടെ പക്ഷത്തായിരിക്കും? നമ്മുടെ നാഥൻ്റെ പക്ഷത്താണോ, അതോ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി നമ്മൾ കർത്താവിനെ ഒറ്റുകൊടുക്കുന്നവരായിത്തീരും? നാം വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതുമായ ഒരു കാര്യമാണ്. നാം ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ വെറും അല്പനാൾ ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കുവാൻ മാത്രം വിളിക്കപ്പെട്ടവരല്ല. നമുക്ക് കർത്താവ് ഒരുക്കുന്ന നിത്യഭവനം, ആ നിത്യജീവൻ, അവിടുന്ന് നൽകിത്തരുന്ന നിത്യജീവൻ, അത് നിത്യമായി നിലകൊള്ളുന്നതും അവിടുത്തോട് കൂടെ സഞ്ചരിക്കുവാനും ആ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും പോകുവാനുമുള്ള വാക്തത്വം ശേഷിക്കുന്നതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്തോറും ആ വിശ്വാസികൾ അവർ വളർന്നതുപോലെ നമ്മുടെ വിശ്വാസം വളർന്നു വലുതായിത്തീരുവാൻ കർത്താവിനോട് ചേർന്നിരിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. നാം തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ഇരുട്ടിനെ വെളിച്ചം കീഴടക്കുന്ന ഒരു കാഴ്ച ആ പാഠത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ തക്ക വണ്ണം കഴിയും. യൂദയുടെ പുസ്തകം 2-3 വാക്യങ്ങൾ വായിക്കുമ്പം അവിടെ ആദിമ ക്രിസ്ത്യാനികൾക്ക് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. എന്താണ്? ദൈവത്താൽ, ആ യൂദയുടെ പുസ്തകം എന്ന് പറയുന്നത് AD 65 എഴുതപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ദൈവജനത്തിന് വളരെ ശക്തമായ ഒരു താക്കീത് യൂദയുടെ പുസ്തകത്തിലൂടെ കൊടുക്കുന്നുണ്ട്. വിശ്വസ്തരായ ക്രിസ്ത്യാനികളായി നിലനിൽക്കുവാൻ തക്കവണ്ണം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്? നിങ്ങളുടെ ദൗത്യം എന്താണ്? അതിൻ്റെ കാര്യം ഒന്ന് ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയതെന്ന് ഇവിടെ വളരെ അനേക സത്യങ്ങൾ പലരും എഴുതിയിട്ടുണ്ടെങ്കിലും യൂദയുടെ ഒരേ ഒരു അധ്യായമുള്ള ആ ലേഖനത്തിൽ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചല്ല, പിന്നെയോ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടുന്നതിന് വേണ്ടി ഉള്ളതായ ആലോചനകളാണ് യൂദ നമുക്ക് നൽകിത്തരുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ അന്ത്യനാളുകളിൽ ദുഷ്കാമ പ്രവർത്തികൾക്ക് വേണ്ടി ഏകനായകനെ ഏകനാഥനെ എന്തു ചെയ്യുന്നു? കർത്താവിനെ നിഷേധിക്കുന്നതായ അഭക്തരായ ആളുകൾ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവജനം വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കണമെന്ന് യൂദ നമുക്ക് മുന്നറിയിപ്പ് നൽകിത്തരികയാണ്. അതുകൊണ്ട് നാം വായിക്കുമ്പോൾ മരണത്തെ അഭിമുഖീകരിക്കുവാൻ പോലും വിശ്വസ്തത കാട്ടുന്നതായ ദൈവജനത്തെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്ക് സഭയുടെ ആലോചനയിലൂടെ നൽകിത്തരികയാണ്. അങ്ങനെ നിലനിൽക്കണം. സ്മിർണ സഭയോട് പറയുന്ന 10 ദിവസം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും, എന്നാൽ നിങ്ങൾ അന്ത്യത്തോളം സഹിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജീവകിരീടമാണ് ലഭിക്കുവാൻ പോകുന്നത്. ആ ഒരു
ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ, അതാണ് പ്രത്യാശ കേന്ദ്രം. നമുക്ക് ലഭിക്കുവാൻ പോകുന്നതായ ആ വലിയ വാഗ്ദത്തങ്ങൾ, ദൈവം നൽകി തന്നിരിക്കുന്ന വലിയ വാഗ്ദത്തങ്ങൾ, അത് പ്രാപിക്കുവാൻ തക്കവണ്ണം അനേക പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ തങ്ങളുടെ ജീവിതങ്ങളെ കൊണ്ട് നമുക്ക് സാക്ഷ്യപ്പെടുത്തുകയാണ്. ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ, നിൽക്കുവാനുള്ള ധൈര്യം സംഭരിക്കണം. സത്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ ധൈര്യമുള്ളവരായിരിക്കണം. ധൈര്യഹീനരായാൽ നമുക്ക് സത്യത്തിൻ്റെ പക്ഷത്ത് നിലയുറപ്പിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. അപ്പോസ്തലനായ പത്രോസ്, യോഹന്നാൻ, പൗലോസ്, യാക്കോബ് മുതലായ ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വസ്തന്മാരായ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ വേദഭാഗങ്ങളിൽ അവരെത്ര ധൈര്യത്തോടുകൂടെയാണ് അന്നത്തെ റോമ ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തിയത്, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയത് പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷ്യത്തിലൂടെ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തപ്പെടണം. അതാണ്, അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജീവിതം കർത്താവിനെ ഉയർത്തുന്നതായിത്തീരണം. അങ്ങനെ ഉയർത്തപ്പെട്ടവരാണ്, അങ്ങനെ കർത്താവിനെ ഉയർത്തിയവരാണ് മരുഭൂമിയിലെ ഓടിപ്പോയ ആ സഭയിലെ ആ എളിയ വിശ്വാസികളായ വാർഡൻസീസുകൾ. അവർ ഉയർത്തിയതായ ആ ദീപശിഖയുടെ വെളിച്ചത്തിലാണ്, ഇരുട്ടിനെ കീഴടക്കിയ ആ വെളിച്ചത്തിലാണ് പിന്നീട് നവോത്ഥാന കർത്താക്കൾ, അവർ ദൈവത്തിൻ്റെ ആ ശക്തമായ വേലക്കാരായി ധൈര്യത്തോടുകൂടി അന്നത്തെ റോമ സഭയെ അഭിമുഖീകരിച്ചത്. കത്തോലിക്ക സഭയെ അവരുടെ തെറ്റായ പഠിപ്പിക്കലുകളെ, അവരുടെ വിപരീത ഉപദേശങ്ങളെ ശക്തിയുക്തം എതിർക്കുവാനുള്ള ധൈര്യം അവർക്ക് ലഭിച്ചത് വാർഡൻസീസുകളുടെ ആ കഠിന പ്രയത്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്, സദൃശവാക്യം, നീതിമാന്മാരുടെ പാത പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെയാണ്. നീതിമാന്മാരുടെ പാത പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെയാണ്, അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരും. സൂര്യനെ ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. പ്രഭാത സൂര്യൻ അത് ഉദിച്ച് ഉയർന്ന് ഉയർന്ന് നട്ടുച്ചവരെ അത് ഉയർന്ന് ഉയർന്ന് പോകുന്നത് പോലെയാണ് നീതിമാന്മാരുടെ പാത എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, തൻ്റെ മക്കളെ നയിക്കുന്നതായ ആ പാത ക്രിസ്തുവാകുന്ന പാതയാണ്. ക്രിസ്തുവാകുന്ന പാതയിലൂടെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമായ ആണെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പാതയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, അവിടുന്ന് നമ്മെ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവം പ്രാപിക്കുവാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതമാകുന്ന സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുമ്പോൾ അനേകർക്കത് പ്രചോദനവും ധൈര്യവും പകരുന്ന ഒരു അനുഭവമായി തീരും എന്നാണ് നാം ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ പഠിക്കുന്നത്. ഇനി നാം പഠിക്കുന്നത് നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന തലക്കെട്ടോടുകൂടിയ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, നവീകരണ കർത്താക്കൾ ദൈവവചനത്തിൽ എത്രമാത്രം സന്തോഷിച്ചവരാണ്, ദൈവഹിതം ചെയ്യുന്നതിൽ അവർ എത്രമാത്രം ആനന്ദിച്ചു, അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ എത്രമാത്രം സ്നേഹിച്ചു, അവർക്ക് ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത് തിരുവെഴുത്തുകളായിരുന്നു എന്നെല്ലാം നമുക്ക് അവർക്ക് സന്തോഷം പകരുന്ന മറ്റെല്ലാ അധികാരത്തെയും കത്തോലിക്ക സഭയുടെ വിപരീത ഉപദേശത്തെ ഒക്കെ ത്യജിച്ചു പറയുവാൻ തക്കവണ്ണം, അവർക്ക് ധൈര്യം പകരുവാൻ തക്കവണ്ണം ചില വ്യക്തിത്വങ്ങൾ മുന്നോട്ട് വന്നത് നമുക്ക് എല്ലാ കാലത്തും പിന്നീടുള്ള എല്ലാ കാലത്തുമുള്ള ക്രിസ്ത്യാനികൾക്ക് പ്രചോദനം നൽകുന്നതായ ഒരു അനുഭവമായി തീർന്നു. അവരെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വിക്ലിഫ്, അതുപോലെ ഹസ്, ജെറോം മുതലായ ഭരണകർത്താക്കൾ, അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിലെ ആഴങ്ങളെ പഠിച്ച് അതിൽ നിന്ന് സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നതും അവരെ പഠിപ്പിച്ചിരുന്നതുമായ അന്ധതയെ ത്യജിക്കുവാൻ തക്കവണ്ണം, അനേകം പേർക്ക് അത് ആഹ്വാനം കൊടുക്കുവാൻ തക്കവണ്ണം, തങ്ങളുടെ ശരീരത്തെ തന്നെ അവർ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിലേക്ക് ഈ നവീകരണ കർത്താക്കൾ വരികയുണ്ടായി. അവരുടെ പാത പിന്നീടുള്ളതായ അനേക സഭകളുടെ ഉയർച്ചയ്ക്ക്
ഇടയായി തീർന്നു. ഓരോ സ്ഥലങ്ങളിലും ഇവർ അനേകം പേർക്ക് സാക്ഷ്യമുള്ള ഒരനുഭവം പകർന്നപ്പോൾ, ആ മനക്കരുത്ത് പകർന്നപ്പോൾ, സഹനശക്തി പകർന്നപ്പോൾ, ക്രിസ്തുവിനെ ഉയർത്തുന്ന അനുഭവത്തിലേക്ക് അനേകായിരങ്ങൾക്ക് ഇറങ്ങി വരുവാൻ, തങ്ങളെ പഠിപ്പിച്ചതായ കള്ളത്തരങ്ങളെ മനസ്സിലാക്കുവാൻ, തങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതായ കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കി അതിനെ ത്യജിച്ചു കളയുവാൻ, ഈ പ്രഭാത നക്ഷത്രം പോലെ ഈ നവീകരണ ഉപദേശകർ അതിന് മുൻകൈ എടുത്തതായിട്ട് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തിമത്യോസിന് കൊടുക്കുന്നതായ ബുദ്ധി ഉപദേശത്തിൽ നമുക്ക് 2 തിമത്യോസ് 2 അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ മകനെ, ക്രിസ്തേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ക്രിസ്തേശുവിൻ്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടുന്നതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതെ ഇരിക്കുന്നു. ഇവിടെ വളരെ ശക്തമായ ദൂതാണ് തിമത്യോസിന് പൗലോസ് അപ്പോസ്തോലൻ കൊടുക്കുന്നത്. ഒരു പട ചേർത്തവനും ഒരു പടയാളിയും എങ്ങനെയായിരിക്കണം എന്ന് വളരെ ഗൗരവമായുള്ള ദൂതാണ് ഈ 2 തിമത്യോസ് 2 ഇവിടെ കൊടുക്കുന്നത്, തിമത്യോസിന് കൊടുക്കുന്നത്. എൻ്റെ മകനെ, ക്രിസ്തേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നമുക്ക് ശക്തിപ്പെടുവാൻ കർത്താവിൻ്റെ കൃപ ഒന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ ബലത്തിലോ വിദ്യാഭ്യാസത്തിലോ മറ്റൊന്നിലും തന്നെ നമുക്ക് ശക്തി ലഭിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ കൃപയിൽ, അവിടുത്തെ ആ കൃപ അത്യന്ത ദാനമെന്ന് എണ്ണുന്നവർക്ക് മാത്രമാണ് ആ ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതെന്ന് മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയിൽ തൻ്റെ ശിഷ്യനായ തിമത്യോസിനെ ധൈര്യപ്പെടുത്തുകയാണ് പൗലോസ്. പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടത് എന്ത് ചെയ്യുക? മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശുദ്ധന്മാരെ ഭരമേൽപ്പിക്കുക. നാം കേൾക്കുന്നത് മറ്റുള്ളവർ, നമ്മുടെ ദൈവത്തിൻ്റെ വചനം നാം ഉൾക്കൊള്ളുന്നതായ, നാം കേട്ടതായ, നാം പഠിക്കുന്നതായ സത്യവചനങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നല്ല സാക്ഷ്യം പ്രാപിക്കണം എന്ന് ദൈവത്തിൻ്റെ ദാസൻ പ്രബോധിപ്പിക്കുകയാണ്. മാത്രമല്ല, ഒരു നല്ല പടനായി പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ട് ഇവിടെ ദൈവവചനത്തിൻ്റെ സത്യവും ക്രിസ്തുവിലുള്ള രക്ഷയുടെ സന്തോഷവും നവോത്ഥാന നേതാക്കന്മാരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞപ്പോൾ അവർ പങ്കിടുവാൻ തക്കവണ്ണം ഇടയായി. ജോൺ വിക്ലിഫ് ദൈവവചനം ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്തു? വിവർത്തനം ചെയ്തു കാണിച്ചു. അതിന് 2 കാരണങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന ക്രിസ്തു അവൻ്റെ ജീവിതം മാറ്റിമറിച്ചു. വചനവും കർത്താവിൻ്റെ സ്നേഹവും താൻ പഠിച്ച കൂടുതൽ കാര്യങ്ങളും മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വിക്ലിഫ് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലേക്ക് ദൈവവചനം കൂടുതൽ ശക്തമായി വിവർത്തനം ചെയ്ത് എല്ലാവർക്കും വായിക്കത്തക്കതുപോലെ കൊടുക്കേണ്ടായി. അതുവരെയും അച്ഛന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്നതായ ദൈവവചനം അനേക സാധാരണക്കാരുടെ കരങ്ങളിലേക്ക് വചനം എത്തപ്പെട്ടപ്പോൾ അനേകം പേർക്ക് അവരുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാൻ ജീവൻ്റെ വചനങ്ങൾ വെളിച്ചമായി തീർന്ന അനുഭവമാണ് നവോത്ഥാന കാലഘട്ടത്തിൽ സംഭവിച്ചതെന്ന് നാം മറന്നു പോകരുത്. ഇനി വിക്ലിഫിന് മുമ്പ് ബൈബിളിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ആ കാലത്ത് ഇംഗ്ലീഷിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ റോമിൻ്റെ അധികാരത്തിൽ നിന്ന് വിക്ലിഫ് മരിച്ചുപോയെങ്കിലും പാപ്പാത്ത ശക്തി അവൻ്റെ ശരീര അവശിഷ്ടങ്ങൾ എന്ത് ചെയ്തു? അത്ര ക്രൂരമായിട്ട് വിക്ലിഫിനെ ഉപദ്രവിച്ചു. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീര അവശിഷ്ടങ്ങൾ മാന്തിയെടുത്ത് അത് ചുട്ടുകളഞ്ഞ് ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ ആ മനുഷ്യനോട്, മരിച്ചതിന് ശേഷം പോലും റോമ ഗവൺമെൻറ്, റോമൻ സഭ ചെയ്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇതൊക്കെ നാം ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഈ സമയം നമുക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് തോന്നുമെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു ഒലച്ചിൽ ഉണ്ടാകാൻ പോവുകയാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പ് സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ ഒരുമിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ കൂട്ടത്തിൽ നാം ഉണ്ടാകുവാൻ ഈ ജീവൻ്റെ വചനങ്ങൾ ശക്തിയുക്തം നാം പഠിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുമ്പോൾ നാം ധൈര്യമുള്ളവരും ഉറപ്പുള്ളവരും നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യമുള്ളതുമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വ്യാഴാഴ്ചത്തെ പാഠം നമുക്ക് ആഹ്ലാദകരമായൊരു പ്രത്യാശ പ്രദാനം ചെയ്യുന്ന ഒരു അനുഭവമാണ്. അവിടെ നാം മധ്യകാലഘട്ടത്തിലെ വിശ്വാസികൾ
അതിതീവ്രമായിട്ട് എന്ത് ചെയ്തു, ആ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് നാം മനസ്സിലാക്കണം. പീഡനങ്ങളുടെ മധ്യത്തിൽ അവർ തങ്ങളുടെ വിശ്വാസവീരനായ കർത്താവിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആഹ്ലാദകരമായ ഒരു അനുഭവം അവർക്ക് ശേഷിക്കുന്നത് കൊണ്ട് എല്ലാ പിതാക്കന്മാരും അവർക്ക് അവർ വാഞ്ചിക്കുന്നതായ ദേശത്തിനായി പ്രത്യാശിച്ചത് കൊണ്ട് ആ അനുഭവം അവരുടെ ആനന്ദമാക്കിക്കൊണ്ട് ജീവിച്ചത് കൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നൊടി നേരത്തേക്കുള്ളതായ ലഘു സങ്കടമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അതിനെ പറയുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. മരണ ഹാ മരണമേ നിന്റെ ജയം എവിടെ? പാപത്തിൻ്റെ വിഷമുള്ള മരണമാണ് ആ മരണം. കർത്താവ് തൻ കാൽവരിയിലും മരിച്ചു, എന്നാൽ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് വലിയ പ്രത്യാശയാണ് പ്രദാനം ചെയ്തത്. നാം മരിച്ചാലും ജീവിക്കുമെന്നുള്ളതായ ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിൽ ജീവിക്കും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശ കർത്താവ് തൻ്റെ ഉയർപ്പിലൂടെ തൻ്റെ മരണത്തിലൂടെ ഉയർപ്പിലൂടെ നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും അപ്പോസ്തലനായ പൗലോസ് സ്വധൈര്യം നിന്നത് എന്ന് നാം മറന്നു പോകരുത്. ജയിൽവാസമോ അനീതിയോ മരണമോ ഇതിൻ്റെ ഒന്നും മുമ്പിൽ ദൈവത്തിൻ്റെ ദാസന്മാർ തോറ്റിട്ടില്ല. വിക്ലിഫും ജോൺ ഹസ്സും ഇവരെല്ലാവരും ആ ജയിൽവാസത്തിൽ ആ തണുത്ത കാലാവസ്ഥയിൽ ആ മരം കൊച്ചുന്ന അനുഭവങ്ങളിൽ കർത്താവിനെ പിൻപറ്റി പ്രത്യാശയോടെ ജീവിച്ച് കാണിക്കുകയുണ്ടായി. സ്വർഗീയ സമാധാനം അവരുടെ മുഖത്ത് മിന്നി മറയുന്നത് അധികാരികളെ അമ്പരപ്പിച്ചു എന്നാണ് ക്രിസ്തീയ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഉപദേശത്തിലൂടെ നമ്മോട് ഇപ്രകാരം പറയുകയാണ്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചു കൊള്ളുക. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഹനത്തിൻ്റെ പാതയിലൂടെ സധൈര്യം മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. ആ പ്രത്യാശയുടെ ആ സ്വീകാര്യം നാം മുറുകെ പിടിച്ച് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഉറപ്പോടുകൂടി നാം യാത്ര ചെയ്യണം. അപ്പം മരണത്തെ ഭയപ്പെടത്തില്ല, ജയിൽവാസത്തെ ഭയപ്പെടത്തില്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നമുക്ക് മുൻപിൽ വരുന്നതായ ഭീകരമായ പീഡിപ്പിക്കലുകളോ പരിഹാസങ്ങളോ ചമ്മട്ടികളോ ഇതൊന്നും കാര്യമാക്കുവാൻ മരണഭയം നമ്മെ തൊട്ട് തീണ്ടുക പോലും ഇല്ല. അത് അപ്പോസ്തലന്മാരും ദൈവത്തിൻ്റെ ദാസന്മാരും നവോത്ഥാന നേതാക്കന്മാരൊക്കെ നമുക്ക് തരുന്ന ആ വലിയ കാര്യമെന്ന് പറയുന്നത് കർത്താവിൽ നാം. കർത്താവ് പറഞ്ഞല്ലോ, താൻ ജീവിച്ചിരുന്ന തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിത്യജീവൻ നേടേണ്ടതിന് എന്നെ നേടേണ്ടത് നിങ്ങൾക്ക് പലതും കളയേണ്ടതായിട്ട് വരും. എന്നാൽ ആ കളയുന്നതിൻ്റെ ഇരട്ടി കാര്യം, ആ കളയുന്നതിനേക്കാൾ ഇരട്ടി കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നും കർത്താവ് വാഗ്ദത്തം ചെയ്തു. അതുകൊണ്ട് ആഹ്ലാദകരമായ ആ പ്രത്യാശ അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ ഈ ലോകത്തിൽ നമുക്ക് ഭയം കൂടാതെ ദൈവത്തിൻ്റെ വേറെ ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുള്ളൂ എന്ന സത്യം നാം മറന്നു പോകരുത്. ഈ ആഴ്ചത്തെ പാഠം മുഴുവനും സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന പീഡനങ്ങൾ, സഹനങ്ങൾ, സമാധാനം, ഇതെല്ലാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ തക്കവണ്ണം നൽകപ്പെട്ടിരിക്കുന്നതായ പാഠഭാഗങ്ങളാണ്. അപ്പോസ്തലന്മാരും നവോത്ഥാന കർത്താക്കളും എല്ലാം തന്നെ ഈ പ്രത്യാശ നിറഞ്ഞ അനുഭവത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഈ ലോകത്തിൽ ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് ജീവിക്കുവാനും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും നമുക്ക് പ്രേരണ തരുന്ന ഒരു ജീവിതമാണ് അവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്വയം പരിശോധനയിലൂടെ കർത്താവിന് വേണ്ടി നാം എത്ര ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന്, നമ്മുടെ വിശ്വാസ പോർക്കളത്തിൽ നാം എവിടെയെങ്കിലും തോറ്റു പോകുവാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ നമുക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് റോമിൻ്റെ അനേക തെറ്റുകളെ വെളിപ്പെടുത്തുവാൻ നവോത്ഥാന നേതാക്കന്മാർക്ക് കഴിഞ്ഞതുപോലെ ഈ കാലങ്ങളിൽ വിപരീത ഉപദേശങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ വചനത്തെയും കർത്താവിനെയും നിന്ദിക്കുന്നവരുടെ മുൻപിൽ ഒരു കൊള്ളിയാൻ പോലെ, എലിയാവിനെ പോലെ, എലിയാവിൻ്റെ ആത്മാവ് പോലെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിനെ ഉയർത്തുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം.
അനുഗ്രഹിക്കപ്പെട്ട ഈ പാഠഭാഗങ്ങൾ നാം പഠിക്കും തോറും ധൈര്യമുള്ളവരും ഉറപ്പുള്ളവരും പ്രത്യാശ നിർഭരമായ ജീവിതങ്ങൾക്ക് ഉടമയുമാകുവാൻ ദൈവം നമ്മെ അധികമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ പാഠഭാഗം ശ്രദ്ധിച്ച എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ സമാധാനം പകരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗപിതാവേ, ആ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ വചനങ്ങൾ ദൈവമേ ചോദ്യം ചെയ്യപ്പെട്ട നിലയിൽ അവിടുത്തെ വ്യക്തിത്വങ്ങളെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം സാത്താൻ അനേക തന്ത്രങ്ങളും കള്ളവും മനുഷ്യഹൃദയങ്ങളിൽ കടത്തിയിട്ട് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ തീരെ മോശക്കാരായി തള്ളപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അടിയങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിമാനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രത്യാശയുടെ തീരത്തെത്തുവോളം ആ പാത പിൻപറ്റുവാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ വരാനിരിക്കുന്ന അനവധി പീഡനങ്ങൾ ഇനി വരുമെന്ന് ദൈവം മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. ആ നാളുകളിലും ധൈര്യത്തോടെ നിൽക്കുവാൻ, ഉറപ്പുള്ളവരായി നിൽക്കുവാൻ, കർത്താവിനെ ഞങ്ങളുടെ ജീവിത സാക്ഷ്യത്തിലൂടെ ഉയർത്തുവാൻ ദൈവമേ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം കേട്ട എല്ലാവരെയും, ശ്രദ്ധിച്ച ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും വചനത്തിൻ്റെ ശക്തിയാൽ അവരുടെ ജീവിതങ്ങളെ ശോധന കഴിച്ച് കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യണമേ. പടചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഓരോ പടയാളിയും ജീവനകാര്യത്തിൽ പല കാര്യങ്ങളിൽ ഇടപെടാതെ കർത്താവിൽ ശരണപ്പെടുവാൻ അടിയങ്ങളെ പൗലോസ് പറഞ്ഞതുപോലെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തെ താഴ്മയായി ചോദിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ.